ദിശേറിയൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടെ പ്രാർത്ഥനയുടെ അധരങ്ങൾ വിടരുന്നോ അവിടെ സ്വർഗത്തിന്റെ കവാടം തുറക്കുക. ഇന്ന് നമ്മുടെ ചിന്താവിഷയം പ്രാർത്ഥനയുടെ അനന്ത സാധ്യത എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന. പലപ്പോഴും നാം കേട്ടിട്ടുള്ള ഒരു ഫ്രേസാണ് പ്രാർത്ഥനയുടെ അനന്ത സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഇന്ന് നമ്മൾ ഇതിനുവേണ്ടി എടുത്തിരിക്കുന്ന പാസേജ് ലൂക്കോസിന്റെ സുവിശേഷം 11 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുൻപിൽ ഓടിയെത്തുന്ന ഒരു കഥാപാത്രമാണ് ജോർജ് മുള്ളർ. പ്രാർത്ഥന എന്ന താക്കോൽ ഉപയോഗിച്ച് സ്വർഗത്തിൻ്റെ കവാടം തുറന്ന ഭക്തനായ വിശ്വാസവീരനായ പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളറുടെ കഥയോടുകൂടെ ഇന്ന് നമുക്ക് തുടങ്ങാം. പ്രാർത്ഥനാവീരനും വിശ്വാസത്തിൽ അതിസമ്പന്നനുമായ ഒരു വ്യക്തിയായിരുന്നു ജോർജ് മുള്ളർ. ഏതാണ്ട് 60,000 കുഞ്ഞുങ്ങൾക്ക് തണലും അഭയവും നൽകിയ വിശ്വാസവീരനായിരുന്നു ജോർജ് മുള്ളർ. ജോർജ് മുള്ളറിൻ്റെ അനാഥശാലയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. വളരെ പ്രചുരപ്രചാരം നേടിയ അനുഭവ കഥകൾ നമുക്കറിയാം. എങ്കിലും ഇന്നത്തെ ഈ സബ്ജക്റ്റിനോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്കത് ചിന്തിക്കാം. പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ എല്ലാത്തിനും ദൈവമുഖത്തേക്ക് നോക്കുന്ന ഭക്തനായ മനുഷ്യനായിരുന്നു. തൻ്റെ ഓഫനേജിൽ ധാരാളം കുഞ്ഞുങ്ങൾ പഠിച്ചിരുന്നു. ഒരിക്കൽ തൻ്റെ ഓഫനേജിൽ പ്രഭാത ഭക്ഷണത്തിന് യാതൊന്നുമില്ല. ഒരു ബ്രെഡ് പീസ് പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ലാതെ അദ്ദേഹം വളരെ ഭാരപ്പെട്ടു. വിശ്വാസം തന്നെ അദ്ദേഹം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെല്ലാവരും ഈ ഡൈനിങ് ഹാളിൽ തങ്ങളുടെ പാത്രങ്ങളുമായിട്ട് നിരനിരയായി വന്നിരുന്നു. അദ്ദേഹം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കണം. അന്നും ദൈവത്തിൻ്റെ മുഖത്തേക്ക് അവർ നോക്കി. ദൈവം അവർക്ക് ആഹാരം കൊടുത്തതിനായിട്ട് കുഞ്ഞുങ്ങളും ജോർജ് മുള്ളർ ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയെ പെട്ടെന്നാണ് ആ വാതിലിൽ ഒരു മുട്ട് കേട്ടത്. വാതിൽ തുറന്നപ്പോൾ കണ്ടതോ അടുത്തുള്ള ബേക്കറിയുടെ ഉടമ, അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കി അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മുള്ളർ, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. താങ്കളുടെ ദൈവം എൻ്റെ അരികിൽ വന്നു, എന്നിട്ട് എന്നെ തട്ടി ഉണർത്തി. എന്നോട് പറയുക, മുള്ളറുടെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാതത്തിൽ നൽകാൻ ആഹാരമില്ല. അദ്ദേഹം ദൈവം എന്നെ തട്ടി ഉണർത്ത നിമിത്തം ഞാൻ എഴുന്നേറ്റ് താങ്കളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ബ്രെഡ് ബേക്ക് ചെയ്യുകയായിരുന്നു. താങ്കൾ സ്നേഹത്തോടെ ഇത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ജോർജ് മുള്ളറിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം ആ ബ്രെഡിൻ്റെ പൊതികൾ നൽകിയതിന് ശേഷം ഉപചാരപൂർവ്വം അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. അതിനുശേഷം ജോർജ് മുള്ളർ ആ ബ്രെഡ് കുഞ്ഞുങ്ങൾക്ക് വിളമ്പി. ജോർജ് മുള്ളർ ഓർത്തു, ഞാൻ ബ്രെഡ് മാത്രമല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത്, കൂട്ടത്തിൽ ഞാൻ പാലും കൊടുക്കാറുണ്ടല്ലോ. ദൈവത്തോട് അദ്ദേഹം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തേക്ക് നോക്കി. പെട്ടെന്ന് അതാ ഡോറിൽ വീണ്ടും ഒരു മുട്ട് കിട്ടും. ആ മുട്ട് കേട്ടപ്പോൾ അദ്ദേഹം ചെന്ന് വാതിൽ തുറന്നു. നേരത്തെ വന്നതുപോലെ മറ്റൊരാൾ, ആരാണെന്നല്ലേ, മിൽക്ക് വാനിൻ്റെ ഒരു ഡ്രൈവറാണ് വന്ന് നിൽക്കുന്നത്. ആ മിൽക്ക് വാനിൻ്റെ ഡ്രൈവർ പറഞ്ഞു, ജോർജ് മുള്ളർ, ഞാൻ എൻ്റെ ഈ വാഹനവുമായിട്ട് ഞാൻ പോവുകയായിരുന്നു, എന്നാൽ താങ്കളുടെ ഈ ഓഫറേജിന് മുൻപിൽ വന്നപ്പോൾ എൻ്റെ ഈ വാഹനം അതാ ബ്രേക്ക് ഡൗൺ ആയി, ഒരടി പോലും മുൻപോട്ട് നീങ്ങുന്നില്ല. ഈ പാൽ താങ്കൾ സ്വീകരിച്ചാലും ഇത് താങ്കളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കും. പല കാർ ഷോപ്പിലേക്ക് ഞാൻ വിളിച്ചെങ്കിലും പ്രഭാതമല്ലേ, നല്ല തണുപ്പുള്ള പ്രഭാതമല്ലേ, എല്ലാം ഓപ്പണായി വരാൻ വളരെ സമയം പിടിക്കും. അതുകൊണ്ട് ഈ പാൽ ഇതിൽ ഇരുന്ന് കേടാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാ അത് താങ്കളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ജോർജ് മുള്ളർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവത്തിന് കരുതൽ അദ്ദേഹം ഓർത്തു. എന്നേക്കാൾ മുൻപേ എൻ്റെ വിഷയങ്ങൾ അറിയുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം, തക്ക സമയത്ത് പ്രവർത്തിക്കുന്നൊരു ദൈവം. അവൻ്റെ ശ്രീഭണ്ഡാരത്തിലേക്ക് നോക്കി. കുഞ്ഞുങ്ങളും ജോർജ് മുള്ളറും ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ പ്രഭാത ഭക്ഷണം അവർ സന്തോഷത്തോടെ കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ അദ്ദേഹം പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് യാത്രയായി. ഏതാണ്ട് 300+ കുഞ്ഞുങ്ങൾ അന്ന് ആ ഓഫനേജിലുണ്ട്. എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം ആ പ്രഭാതത്തിന് ദൈവം നൽകി. പ്രാർത്ഥനയുടെ അനന്ത സാധ്യതയെക്കുറിച്ചാണ് പ്രിയരെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ നമ്മുടെ പാഠഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 11 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. 11 തുടങ്ങുന്നതന്നെ യേശുവിൻ്റെ പ്രാർത്ഥനയോടെ ശിഷ്യന്മാർ നോക്കിയപ്പോൾ യേശു പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അവരെ വല്ലാതെ സ്വാധീനിച്ചു. അവർ യേശുവിനോട് പറഞ്ഞു, യേശുവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ അത്ഭുതങ്ങളൊന്നും ഒരിക്കൽ പോലും ശിഷ്യന്മാർ പറഞ്ഞിട്ടില്ല. ആ അത്ഭുതം ചെയ്യാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, ആ മിറക്കൾ എന്നെ ഒന്ന് പഠിപ്പിക്കണേ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥന അത്രയധികം അവരെ സ്വാധീനിച്ചു. അവർ പറഞ്ഞു, യേശുവെ, ഞങ്ങളുടെ ഗുരുവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മനുഷ്യത്വത്തിനാണല്ലോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യത്വത്തിൽ മനുഷ്യനായ യേശു, മനുഷ്യപുത്രനാണല്ലോ കൂടെ കൂടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രനായ യേശുവിനെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രാർത്ഥനാ മനുഷ്യനായിട്ട്. നമ്മുടെ മുമ്പിൽ ഒരു റോൾ മോഡലായി നിൽക്കുക. എന്തിനാ? പ്രാർത്ഥിക്കുന്നവനായ യേശു. പ്രാർത്ഥന അവരെ പഠിപ്പിച്ച അനന്തരം പ്രാർത്ഥനയെക്കുറിച്ച് വളരെ സരസവും വളരെ പ്രൗഢഗംഭീരവുമായ ഒരു പാരബിൾ യേശു അവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയാണ്. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾക്ക് അതിൻ്റെ ഇതിവൃത്തം നമുക്കറിയാം.
ഒരു സ്നേഹിതൻ തൻ്റെ ഒരു സ്നേഹിതൻ്റെ അരികിൽ രാത്രി തന്നെ സമീപിക്കുക. സമയപ്പിഴ അർദ്ധരാത്രിയില്ല. പക്ഷെ അന്നേരം തൻ്റെ സ്നേഹിതൻ്റെ കിച്ചണൊക്കെ അടച്ചു, ഒന്നുമില്ല. അദ്ദേഹം വളരെ ഭാരപ്പെട്ട്, എന്താ എൻ്റെ സ്നേഹിതന് നൽകുന്നത്? എൻ്റെ സ്നേഹിതൻ എൻ്റെ ഉറ്റ ചങ്ങാതിയല്ലേ എൻ്റെ അരികിൽ വന്നിരിക്കുന്നു, പക്ഷേ കൊടുക്കാനോ എൻ്റെ പക്കൽ ഒന്നുമില്ല. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ അടുത്ത് താമസിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ. അദ്ദേഹം അന്ന് രാത്രി തന്നെ ആ കൂറ്റാക്കൂറ്റിരുട്ടിൽ ആ സ്നേഹിതൻ്റെ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ്റെ അരികിലേക്ക് പോവുക. നോക്കണേ, അർദ്ധരാത്രിയാണെങ്കിലും ആ വീടിൻ്റെ വഴികളൊക്കെ അദ്ദേഹത്തിന് പകൽ പോലെ വ്യക്തമാണ്. എന്താ അത് കാണിക്കുന്നത്? അത്ര ഇൻറ്റിമസിയാണ് തൻ്റെ സ്നേഹിതനുമായിട്ട്. ഏത് അർദ്ധരാത്രിയിലും പോകാൻ സമീപിക്കത്തക്കവണ്ണം താൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള താൻ അത്രമാത്രം സുഹൃത്ത് ബന്ധത്തിലായിരിക്കുന്ന സ്നേഹിതൻ്റെ അരികിലേക്ക് ചെന്നു. ആ സ്നേഹിതനോട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നു. ഈ പാരവൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ പാരവളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പാലസ്തീൻ്റെ പശ്ചാത്തലം ഒന്ന് ഓടിയെത്തും. പാലസ്തീൻ്റെ പശ്ചാത്തലം പലപ്പോഴും കാലാവസ്ഥ അനുസൃതമായിട്ടാണ് ജനങ്ങൾ അവിടെ യാത്രയൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ പോലെ വാഹനാസൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമല്ലേ, പലപ്പോഴും കാൽനടയായിട്ടാണ് യാത്രയാകും. അപ്പോൾ ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോൾ അവർ പോകുന്ന വഴിയിൽ സ്നേഹിതന്മാരുടെയോ ചാർച്ചക്കാരുടെയോ വീടുകളൊക്കെ തങ്ങാറ് പതിവുണ്ട്. അങ്ങനെ ഈ സ്നേഹിതൻ്റെ വളരെ രാത്രി യാത്ര ചെയ്ത് വന്നപ്പം ഈ സ്നേഹിതൻ്റെ വീട്ടിൽ തങ്ങി. തങ്ങിയതിന് ശേഷം യഹൂദന്മാരുടെ മര്യാദയെന്ന് പറയുമ്പോൾ അവർ ആതിഥ്യമര്യാദ വളരെ ഉള്ളവരാണ്. തങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു സ്നേഹിതനോ അടുത്ത ചാർച്ചക്കാരോ ബന്ധുമിത്രാദികളോ ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ആഹാരം നൽകി ഉപചാരപൂർവ്വം അവരെ സ്വീകരിക്കുന്ന ഒരു മര്യാദയാണ് യഹൂദന്മാർക്കുള്ളത്. അപ്പോൾ അന്ന് രാത്രിയിൽ കടന്നു വന്ന ഈ സ്നേഹിതനെയും ഉപചാരപൂർവ്വം സൽക്കരിക്കാൻ അദ്ദേഹം ഒരുമ്പട്ടെങ്കിലും തൻ്റെ പക്കലൊന്നുമില്ല. പക്ഷേ അദ്ദേഹം തൻ്റെ സ്നേഹിതൻ്റെ അരികിലേക്ക് ചെന്നു, സ്നേഹിതനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ സ്നേഹിതൻ പറയുക, എനിക്ക് എഴുന്നേറ്റ് വന്ന് നൽകാൻ കഴിയത്തില്ല, ചില തടസ്സങ്ങൾ അദ്ദേഹം പറയും. ഈ ഭാഗത്ത് മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയുടെ മറുപടി എന്താ? പ്രിയരെ, നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? സർവശക്തനായ ദൈവത്തിൻ്റെ അരികിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ആ സ്ത്രീ ഭണ്ഡാരത്തിൻ്റെ അരികിൽ ഒന്നിനും കുറവില്ല. ആ സ്ത്രീ ഭണ്ഡാരം എത്രയോ സമ്പന്നമാണ്. ജോർജ് പുള്ളർ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ സ്ത്രീ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ശൂന്യമാക്കപ്പെട്ടൊരു സ്ത്രീ ഭണ്ഡാരത്തിന് അരികിലേക്കല്ല നമ്മൾ വരുന്നത്. സകലത്തിൽ നിറവുള്ള നിറയ്ക്കുന്ന പത്രോസിൻ്റെ പടകിനെ നിറച്ച ദൈവം, പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല, ആ കടലിൻ്റെ അഗാധകൾ കിടന്ന മീനിൻ്റെ ഉള്ളിലെ ചതുർദ്രമപ്പണ്ണം കണ്ട ദൈവം, എത്ര വലിയവനായൊരു ദൈവത്തിൻ്റെ അരികിലേക്കാണ് നമ്മൾ വരുന്നത്. ശൂന്യമായ കരങ്ങളുമായി നമ്മൾ ദൈവത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിൻ്റെ നിറവ് നമ്മൾ മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. അവൻ്റെ മനസ്സലിവിനെ കുറിച്ച് തിരുവചനം മുഴുവൻ നമുക്ക് മനസ്സിലാക്കി തരിക. സ്വർഗത്തിലെ പിതാവായ ദൈവം തൻ്റെ മനസ്സലിവിനാൽ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. പുത്രനാകട്ടെ തൻ്റെ ചങ്കിലെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. എന്തോരു സ്നേഹമാണ്! ആ സ്നേഹിക്കുന്ന പിതാവ് നമുക്ക് നൽകാതിരിക്കുമോ? നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ നമ്മളെ മറന്നു കളവാൻ അനീതിയുള്ള ദൈവൻ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവിടെയുള്ള നമ്മുടെ പിതാവ്. ഈ സ്നേഹിതൻ ചെന്ന് മുട്ടുക. മുട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് അവൻ കൂടെ കൂടെ മുട്ടിയത്? മുട്ടാൻ കാരണം അകത്തുള്ളത് എൻ്റെ സ്നേഹിതനാണ്. ആ സ്നേഹിതൻ എനിക്ക് തരാൻ കഴിവുള്ളവനാണ്. ഇത്രയും മുട്ടിയപ്പോഴും അകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ല. ചില തടസ്സവാദങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ഡോൺ ഡിസ്റ്റർബ് മീ, എന്നെ തടസ്സപ്പെടുത്തരുത്. പിന്നെ പറയുക, ദ ഡോർ ഈസ് ക്ലോസ്ഡ്, മൈ ചിൽഡ്രൻ ഈസ് വിത്ത് മീ ഇൻ മൈ ബെഡ്, എൻ്റെ കൂടെ കിടക്കുക എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് എഴുന്നേറ്റ് തരാൻ പറ്റുകയില്ല. അതും പാലസിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം പാലസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒറ്റ മുറിയൊക്കെ ആയിരിക്കും. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള വീടുകളൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു മുറി വീടാകാം ഒരു പക്ഷേ. പക്ഷേ വളർത്തുമൃഗങ്ങളൊക്കെ ചിലപ്പം കൂടെ കാണാം. കുഞ്ഞുങ്ങൾക്ക് അതിനോട് ചേർന്ന് കിടക്കുകയായിരിക്കാം. ഒരാൾ ഉണർന്നാൽ മതി എല്ലാവരുടെയും ഉറക്കം കെട്ടുപോകും. അങ്ങനെ ഒരു സാഹചര്യം അതായിരിക്കാം അവിടെ ഈ ഓർപ്പിക്കുന്ന എനിക്ക് രാത്രി എഴുന്നേറ്റ് തരാൻ പറ്റത്തില്ല. കാരണം അത് കുഞ്ഞുങ്ങളുടെ ഉറക്കത്തെ കെടുത്തും. എനിക്ക് ഈ ഭാഗം പഠിച്ചു വന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ്! കുഞ്ഞുങ്ങളുടെ ഉറക്കം കെടുത്താൻ ആഗ്രഹിക്കാത്തൊരു പിതാവ്. കുഞ്ഞുങ്ങൾ ഉറങ്ങണമെങ്കിൽ എന്താ, ഉറക്കം കെട്ടുപോകുന്ന വിഷയങ്ങൾ വരാതിരിക്കണം. നമുക്കറിയാം, ഒരു കൊച്ചു കാര്യം മതി, എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും ശാരീരികമായ പ്രയാസങ്ങളോ
ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അലസ്വാരപ്പെടുത്തിയാൽ അവർ ഉറങ്ങത്തില്ല. അപ്പം നമ്മുടെ ദൈവവും നോക്കണേ, നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഉറക്കം കെടും. അപ്പം നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്ന കാര്യങ്ങൾ പരിഹരിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. ദൈവത്തെ കർത്താവ്, നമ്മുടെ കർത്താവിനെ കുറിച്ച് ദൈവജനം പറഞ്ഞിരിക്കുന്നു, അവൻ ഉറക്കത്തിൽ നൽകുന്ന ദൈവം. മാത്രമല്ല, ഉറക്കം നൽകുന്ന ദൈവം എത്ര ഒരു വലിയ ഉന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൻ്റെ അരികിലേക്കല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. പ്രിയരെ, എന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന പല വിഷയങ്ങൾ കാണും, അസമാധാനമായ പല വിഷയങ്ങൾ കാണും, ഹൃദയത്തെ നീറ്റുന്ന വിഷയങ്ങൾ കാണാം. പക്ഷെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്ന വിഷയം എത്ര വലുതാണെങ്കിലും അതിന് പരിഹാരം തരുന്നൊരു ദൈവം. അപ്പോൾ പല തടസ്സങ്ങൾ അകത്തുനിന്ന് പറയും, പക്ഷേ നമ്മൾ നോക്കണം, ആ തടസ്സങ്ങളുടെ നടുവിൽ ഒരിക്കൽ പോലും അകത്തുനിന്നില്ല എന്നൊരു ഉത്തരവില്ല. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മുഴങ്കാലം അടക്കുമ്പോൾ ഹിമാലയൻ പർവ്വതം പോലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം അതിനെയൊക്കെ കാൽ കീഴാക്കുന്ന ഒരു ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം വർദ്ധിക്കണം. അപ്പം നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? മനസ്സരിവുള്ള ദൈവത്തോട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം? വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്, പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. മറുപടി ലഭിച്ചു. നമ്മൾ വായിക്കുന്നു, അവൻ എഴുന്നേറ്റു വേണ്ടുന്നിടത്തോളം കൊടുത്തു. പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയാൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് സമീപിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുന്ന എങ്ങനെയാണ്? തൻ്റെ നിറവിൽ ദൈവം നമുക്ക് നൽകും, സമൃദ്ധമായ കലവറയും നമുക്ക് നൽകും. അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഈ പാരബിളിൻ്റെ അടുത്ത ഭാഗത്ത് അതിൻ്റെ സന്ദേശം പറഞ്ഞിട്ടുണ്ട്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തോറും. ഗ്രീക്കിൽ ആ മൂലഭാഷകൾ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യാചിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലും നാം വായിക്കുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. പ്രിയരെ, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുത്. നമ്മൾ ഈ ദൈവത്തോട് പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെ വിഷയങ്ങൾക്ക് നിശ്ചയമായി പരിഹാരം നൽകും. അടുത്ത വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മകൻ മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, മീന് മുട്ട ഇതൊക്കെ കുഞ്ഞിനെ ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് പോഷക സമൃദ്ധമായ ആഹാരമാണ്. അത് നമ്മുടെ ജീവന് പ്രാധാന്യം നൽകുന്ന ജീവൻ നമുക്ക് നൽകുന്നു. എന്നാൽ മറിച്ചുള്ളതോ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പാമ്പ് കല്ല് ഇതൊക്കെ നമുക്ക് തിന്മയായതാ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവന് ഹാനി വരുത്തുന്ന. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പരിമിതിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യാക്കോബിൻ്റെ ഭാഷയിൽ നമ്മുടെ ഹോഗേച്ചുകൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു, അതെല്ലാം കിട്ടിയെന്ന് വരണമെന്നില്ല. നമ്മുടെ ദൈവം എങ്ങനെയാണ് നമുക്ക് മറുപടി നൽകുന്നത്? നിത്യതയോട് ബന്ധപ്പെട്ട നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു. കാരണം നമ്മളവൻ്റെ മക്കൾ, മക്കളായ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമ്മുടെ കർത്താവ് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അവിവേകമായി ചോദിച്ചാലും അവനെ നിത്യതയോട് ബന്ധപ്പെട്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവം നമുക്ക് നൽകുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ജീവന് സമൃദ്ധമായത്, നമുക്ക് പോഷകമായത്, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതൊക്കെ ദൈവം നൽകും. നമ്മൾ വായിക്കുന്നത് എന്താ? മനുഷ്യൻ വന്ന് തൻ്റെ സ്നേഹിതനോട് ചോദിക്കുന്നത് എന്താ? മൂന്നപ്പം വായ്പ തരണമെന്നാണ് പറഞ്ഞത്. മൂന്നപ്പം. പ്രിയപ്പെട്ടവരെ, ദൈവസഭ പറഞ്ഞാൽ ദൈവസഭയും ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും അപ്പത്തിൻ്റെ നിറവ്, അപ്പത്തിൻ്റെ കലവറയെന്ന സുവിശേഷം, അപ്പത്തിൻ്റെ കലവറയാണ് സമൃദ്ധമായ ജീവൻ നൽകുന്ന ഈ അപ്പത്തിൻ്റെ കലവറയായ സഭയ്ക്ക് മുൻപാകെ ലോകം മുട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ? ലോകം ഇന്നൊരു ഭീതിദായകമായ വിഷയത്തിൽ കൂടി കടന്നു പോകുക. അർദ്ധരാത്രിയുടെ യാമത്തിലല്ലേ സ്നേഹിതനെ സമീപിച്ചെന്ന് പറഞ്ഞ പോലെ പല അർദ്ധരാത്രികൾ നമ്മുടെ മുമ്പിൽ വരാം. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, നമ്മൾ നിർവികാരികളായി നോക്കി നിൽക്കുന്ന സാഹചര്യം, നമ്മൾ ഒന്നും നമുക്ക് കഴിവില്ലാതെ നമ്മൾ നോക്കി നിൽക്കുന്ന സാഹചര്യം, നമുക്ക് നമ്മുടെ പ്രിയമുള്ളവർ എത്രയോ പേർ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദൂരത്തിലായിരിക്കുമ്പോൾ എത്രയോ മാതാപിതാക്കന്മാർ വിയോഗ ദുഃഖത്തിലായിപ്പോയി. പക്ഷേ സഹായിപ്പാൻ കഴിയാതെ മാറി നിൽക്കുക. ഒരാൾ കോവിഡ് രോഗിയായാലോ, ആർക്കും ചെന്ന് അവരെ സഹായിക്കാൻ പറ്റത്തില്ല. സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെല്ലാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള എത്രയോ അർദ്ധരാത്രികൾ നമ്മുടെ തലമുറയുടെ ചില വിഷയത്തിന് മുമ്പിൽ നമ്മൾ തകർന്നു പോകാറില്ലേ? ഡോക്ടർ പറയുക, 48 മണിക്കൂറേ ഉള്ളൂ, 24 മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഒരർദ്ധരാത്രി നാം തകർന്നു പോകും. ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ട് വന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഒരു അർദ്ധരാത്രി നാം തകർന്നു പോകും. പക്ഷേ ആ അർദ്ധരാത്രിയിലും പ്രിയരെ സമീപിക്കാവുന്ന ഒരു സ്നേഹിതൻ നമുക്കുണ്ട്. ആരാണ് ആ സ്നേഹിതൻ? എന്നല്ലേ ചങ്ക് പിളർന്ന് നിന്നെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്. ആ കർത്താവ് നിൻ്റെ സ്നേഹിതനാണ്. ആ കർത്താവിനോട് ചേർന്ന് നമുക്കൊന്ന് ജീവിക്കാം. ഈ രാത്രിയിലെ ദൈവത്തിൻ്റെ ദൂതെന്താ? ഏത് അർദ്ധരാത്രിയിലും സമീപിക്കാവുന്ന ഒരു
സ്നേഹിതരും നമുക്കുണ്ട്. ആ സ്നേഹിതനോട് ചേർന്ന് നമുക്ക് പോകാം. ജോർജ് മുള്ളറെ പോലെ വിശ്വാസത്തിന്റെ കലവറ നമുക്ക് പ്രാർത്ഥനയാൽ തുറക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവൻ. ആകയാൽ പ്രാർത്ഥനയെ നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടാം. പ്രാർത്ഥന സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന താക്കോല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറ്. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.